ഈ സംഭവം നടക്കുന്നത് 2018 ജൂൺ മാസമാണ്. തുർക്കിയിലുള്ള ബട്ടർഫ്ലൈ വാലിയുടെ ഭംഗി ആസ്വദിക്കാനായി 40 വയസ്സുള്ള ഹക്കാൻ ഐസലും 32 വയസ്സുള്ള അയാളുടെ ഭാര്യ സെമ്ര ഐസലും എത്തിച്ചേർന്നു. സെമ്ര 7 മാസം ഗർഭിണിയാണ്. അങ്ങനെ അവർ മല കയറുമ്പോൾ അത് കണ്ടു നിന്നവർ പലരും ഭയപ്പെട്ടിരുന്നു. അവിടെയുണ്ടായിരുന്ന കാഴ്ചക്കാരിൽ ഒരാൾ പകർത്തിയ ഈ വീഡിയോയിൽ അവർ പരസ്പരം കൈപിടിച്ച് മല കയറുന്നതും അതിനുശേഷം ഹക്കാൻ ഐസൽ സെമ്രയോട് ക്ലിഫിന്റെ അറ്റത്തേക്ക് പോകാമെന്ന് ആവശ്യപ്പെടുന്നതും കാണാം. ഗർഭിണിയായിരുന്ന സെമ്രയ്ക്ക് ഹൈറ്റ് പേടിയായതുകൊണ്ട് തന്നെ അവൾ അത് എതിർത്തെങ്കിലും അവിടെ നിന്ന് സെൽഫി എടുക്കാമെന്ന് ഹക്കാൻ പറഞ്ഞപ്പോൾ അവൾ സമ്മതിച്ചു. അങ്ങനെ ക്ലിഫിന്റെ അറ്റത്ത് നിന്ന് അവരെടുത്ത സെൽഫിയാണ് ഇപ്പോൾ കാണുന്നത്. സെമ്രയെ അവസാനമായി ജീവനോടെ കാണുന്നതും ഈ ഫോട്ടോയിലാണ്. അതിനുശേഷം വളരെ വിചിത്രമായി നേരത്തെ അവരെ ക്യാമറയിൽ പകർത്തിയ കാഴ്ചക്കാരൻ അവിടുന്ന് പോകുന്നതുവരെ 3 മണിക്കൂറോളം അവർ ക്ലിഫിന്റെ അരികിൽ തന്നെ നിന്നു. ഒടുവിൽ അയാൾ അവിടുന്ന് പോയതും 1000 അടി ഉയരത്തിലുള്ള ക്ലിഫിൽ നിന്നും ഹക്കാൻ സെമ്രയെ തള്ളിയിട്ടു. അതിനുശേഷം സെമ്ര ക്ലിഫിൽ നിന്നും മറിഞ്ഞു വീണതാണെന്നാണ് അയാൾ മറ്റുള്ളവരോട് പറഞ്ഞത്. അങ്ങനെ മറ്റുള്ളവർ സെമ്രയുടെ ബോഡി തിരയുമ്പോൾ ഹക്കാൻ അതിൽ പങ്കുചേർന്നില്ലെന്നു മാത്രമല്ല, ഒടുവിൽ സെമ്രയുടെ ബോഡി കളക്ട് ചെയ്യാൻ ഫാമിലി വന്നപ്പോഴും യാതൊരു ദുഃഖവുമില്ലാതെ ഹക്കാൻ അയാളുടെ കാറിൽ തന്നെ ഇരുന്നു. പിന്നീട് നടന്ന പോലീസ് അന്വേഷണത്തിൽ സെമ്ര മരണപ്പെട്ട ഉടൻ തന്നെ അയാൾ സെമ്രയുടെ പേരിലെടുത്തിരുന്ന ലൈഫ് ഇൻഷുറൻസ് പോളിസിയുടെ പണം കൈപ്പറ്റാൻ ശ്രമിച്ചതും സെമ്രയുടെ പേരിൽ അയാൾ നിരവധി ലോണുകളും എടുത്തിട്ടുണ്ടെന്നും പോലീസ് മനസ്സിലാക്കി. അങ്ങനെ കിട്ടിയ തെളിവുകൾ കൂട്ടിച്ചേർത്തപ്പോൾ പണത്തിനു വേണ്ടിയാണ് അയാൾ സെമ്രയെയും സെമ്രയുടെ വയറ്റിലുണ്ടായിരുന്ന കുഞ്ഞിനെയും കൊലപ്പെടുത്തിയതെന്ന് വ്യക്തമായി. മാത്രമല്ല അയാൾക്കെതിരായി കാഴ്ചക്കാരൻ പകർത്തിയ വീഡിയോ ഫുട്ടേജും മാറിയതോടെ കോടതി അയാൾക്ക് ജീവപര്യന്തം തടവശിക്ഷ വിധിച്ചു. ഇത്തരത്തിൽ വിചിത്രമായ ചില ഫോട്ടോസും അവയുടെ ബാക്ക് സ്റ്റോറീസിനെ പറ്റിയുമാണ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത്. വെൽക്കം ടു ദ ഹോണ്ടഡ് വെബ്. ഈ ഫോട്ടോ കാണുമ്പോൾ ആദ്യ കാഴ്ചയിൽ എന്താണ് തോന്നുന്നത്? ഒരുപക്ഷെ റിവേഴ്സ് എടുത്ത ഒരു കാർ അബദ്ധത്തിൽ വീട്ടിലേക്ക് ഇടിച്ചു കയറിയതാവാം എന്ന് തോന്നിയേക്കാം. പക്ഷേ ഈ ഫോട്ടോയ്ക്ക് പറയാനുള്ളത് മറ്റൊരു കഥയാണ്. 2004 വെർമണ്ടിലെ മോൺഗോമറി എന്ന സ്ഥലത്തു നിന്നും 17 വയസ്സുള്ള ബ്രിയാന മേറ്റ്ലാൻഡ് എന്ന പെൺകുട്ടി കാണാതാവുന്നു. പിന്നീട് ഇതുവരെയും ആ പെൺകുട്ടിയെ ആരും കണ്ടിട്ടില്ല. ഈ കാണുന്ന 1985 മോഡൽ സെഡാൻ കാർ അവളുടേതാണ്. അർദ്ധരാത്രിയിൽ ഹെഡ്ലൈറ്റ്സ് ഓണായ നിലയിൽ ഒരു ഉപേക്ഷിക്കപ്പെട്ട വീട്ടിലേക്ക് പിൻഭാഗം ഇടിച്ചു കയറിയ നിലയിൽ ഇങ്ങനെയാണ് കാറ് കണ്ടെത്തിയത്. എന്നാൽ ബ്രിയാന അവിടെ ഉണ്ടായിരുന്നില്ല. കാറിനുള്ളിൽ അവളുടെ ഡ്രൈവിംഗ് ലൈസൻസും ഫ്രണ്ട് സീറ്റിൽ സാലറി ചെക്കും ഉണ്ടായിരുന്നു. മാത്രമല്ല അവളുടെ ATM കാർഡും മൈഗ്രെയിൻ മെഡിസിനും മേക്കപ്പ് കിറ്റും കോണ്ടാക്ട് ലെൻസും വരെ അവിടെ ഉണ്ടായിരുന്നു. ചില സാധനങ്ങൾ കാറിന് മുന്നിൽ തറയിൽ ചിതറിക്കിടന്നിരുന്നു. അതിനർത്ഥം ഒന്നുകിൽ തിടുക്കത്തിൽ അവൾ അവിടുന്ന് പോയതാവാം, അല്ലെങ്കിൽ ആരോ ബലം പ്രയോഗിച്ച് അവളെ കാറിന് പുറത്തിറക്കിയതുമാവാം. മോൺഗോമറിയിലെ ബ്ലാക്ക് ലാൻഡേൺ എന്ന റെസ്റ്റോറന്റിലാണ് ബ്രിയാന ജോലി ചെയ്തിരുന്നത്. സഹജോലിക്കാരുടെ മൊഴിപ്രകാരം സംഭവ ദിവസം ജോലി കഴിഞ്ഞ് രാത്രി 11:30 ബ്രിയാന അവളുടെ കാറിൽ കയറി ഇരുട്ടിൽ മറഞ്ഞു. ബ്രിയാനയുടെ കാറ് കണ്ട പോലീസ് ആദ്യം കരുതിയത് മദ്യലഹരിയിൽ കാറ് ആ വീട്ടിലേക്ക് ഇടിച്ചു കയറുകയും തുടർന്ന് കാറിന്റെ ഓണർ കാർ അവിടെ ഉപേക്ഷിച്ചതാകാം എന്നാണ്. മാത്രമല്ല ആ വീട്ടിൽ ആരും താമസമില്ലാത്തതിനാൽ പോലീസ് അത് കാര്യമായി എടുത്തില്ല. ബ്രിയാന ഒറ്റയ്ക്ക് താമസിച്ചിരുന്നത് കാരണം അവൾ മിസ്സിംഗ് ആയ വിവരം ദിവസങ്ങളോളം ആരും അറിഞ്ഞതുമില്ല. 5 ദിവസങ്ങൾക്ക് ശേഷമാണ് അവളുടെ അമ്മ ബ്രിയാനയുടെ കാറാണ് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയതെന്ന് മനസ്സിലാക്കുന്നതും പോലീസിൽ മിസ്സിംഗ് പേഴ്സൺ റിപ്പോർട്ട് ഫയൽ ചെയ്യുന്നതും. പോലീസ് കരുതുന്നത് ഒന്നിൽ കൂടുതൽ ആളുകൾ ചേർന്ന് ബ്രിയാനയെ കടത്തിയതാണ് എന്നാണ്. എന്നാൽ ബ്രിയാന കാറിനുള്ളിൽ വെച്ച് തന്നെ ആക്രമിക്കപ്പെട്ടതാണോ അതോ ഇതൊരു ആക്സിഡന്റ് ആണെന്ന് തോന്നിപ്പിക്കാൻ വേണ്ടി ഫോട്ടോയിൽ കാണുന്ന പോലെ കുറ്റവാളികൾ കാറ് കൊണ്ടിട്ടതാണോ എന്ന് വ്യക്തമല്ല. ഈ സംഭവം നടക്കുന്നതിന് 1 മാസം മുൻപ് ബ്രിയാനയുടെ കാർ കിടന്ന സ്ഥലത്തിന് 90 മൈൽ അകലെ മാറി മോറോമറെ എന്ന പെൺകുട്ടിയും കാണാതായിരുന്നു. ആയതിനാൽ ഈ 2 കേസുകളും തമ്മിൽ ബന്ധമുണ്ടെന്നും ചില അഭ്യൂഹങ്ങൾ ഉയർന്നു. ബ്രിയാനയെ കാണാതായ അന്നേ ദിവസം രാവിലെ ബ്രിയാന അവളുടെ അമ്മ കെല്ലിയുമായി പുറത്ത് ഷോപ്പിങ്ങിന് പോയിരുന്നു. ഷോപ്പിങ്ങിനിടയിൽ ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് ബ്രിയാന തനിച്ച് സ്റ്റോറിന് പുറത്തേക്ക് പോയിരുന്നു. എന്നാൽ ബ്രിയാന തിരിച്ച് സ്റ്റോറിലേക്ക് വന്നില്ല. പകരം പാർക്കിംഗ് ലോട്ടിൽ
വെച്ചാണ് അമ്മ ബ്രിയാനെ കാണുന്നത്. ആ സമയം ബ്രിയാന വളരെ പരിഭ്രാന്തയെ കാണപ്പെട്ടു എന്നാണ് അമ്മ മൊഴി നൽകിയത്. അതിനുശേഷം എനിക്ക് ജോലിക്ക് പോകാൻ തയ്യാറാകണമെന്ന് പറഞ്ഞിട്ട് ബ്രിയാന പോയി. അപ്പോഴാണ് ബ്രിയാനയുടെ അമ്മ അവളെ അവസാനമായി കാണുന്നതും. ബ്രിയാനയെ കാണാതായതിനു ശേഷം പോലീസിന് ഒരു അജ്ഞാത സന്ദേശം ലഭിച്ചു. മോൺഗോമറിക്ക് 10 മൈൽ അകലെ മാറി ഒരു വാടക വീട്ടിൽ ബ്രിയാനയെ തടഞ്ഞു വച്ചിട്ടുണ്ട് എന്നായിരുന്നു ആ സന്ദേശം. എന്നാൽ പോലീസ് ആ വീട് റെയ്ഡ് ചെയ്തപ്പോൾ അവിടെ 2 ഡ്രഗ് ഡീലേഴ്സ് ഉണ്ടായിരുന്നെങ്കിലും ബ്രിയാന അവിടെ ഇല്ലായിരുന്നു. എന്നാൽ ബ്രിയാനയുടെ സുഹൃത്തുക്കളെ ചോദ്യം ചെയ്തപ്പോൾ കുറച്ചുനാൾ മുൻപ് മുതൽ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന ശീലം ബ്രിയാന തുടങ്ങിയിരുന്നെന്നും പോലീസ് മനസ്സിലാക്കി. അതിനുശേഷം പോലീസിന് ഒരു അനോണിമസ് ലെറ്റർ കിട്ടി. ബ്രിയാനയെ വെട്ടിമുറിച്ച് പന്നികൾക്ക് തീറ്റ കൊടുത്തെന്നാണ് കത്തിൽ എഴുതിയിരുന്നത്. മാത്രമല്ല ബ്രിയാനയെ കാടിനുള്ളിൽ കെട്ടിവെച്ചിട്ടുണ്ട് എന്നും ആറ്റിൻകരയിൽ കിടപ്പുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബ്രിയാനയുടെ പേരൻസിനും അനോണിമസ് ഫോൺ കോൾ വന്നിരുന്നു. എന്നാൽ ഇതുവരെയും ബ്രിയാനയ്ക്ക് എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും അറിയില്ല. ആകെ അവശേഷിക്കുന്നത് ഈ ഫോട്ടോ മാത്രം. 40 വയസ്സുള്ള സ്റ്റീവൻ ബീവറും അദ്ദേഹത്തിന്റെ ഗേൾഫ്രണ്ട് കെനീഷയും 2 വർഷത്തെ ഡേറ്റിംഗിന് ശേഷം 2019 കെനീഷയുടെ ബർത്ത്ഡേ ട്രിപ്പിന്റെ ഭാഗമായി ആഫ്രിക്കയിലെ ടാൻസാനിയയിലെത്തി. പെമ്പ ഐലാൻഡിലെ മൻഡാർ റിസോർട്ടായിരുന്നു അവർ സ്റ്റേ ചെയ്യാൻ തിരഞ്ഞെടുത്തത്. അവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി ആയിരുന്നു കരയിൽ നിന്നും 820 അടി അകലമാർ സ്ഥിതി ചെയ്യുന്ന അണ്ടർവാട്ടർ ബെഡ്റൂം. ആ ബെഡ്റൂമിൽ നിന്നാൽ കടലിനടിയിലെ ഭംഗി ആസ്വദിക്കാം എന്നതുകൊണ്ട് തന്നെ $1,700 പെർ നൈറ്റ് ആണ് അതിന്റെ വാടക. എങ്കിൽ പോലും 4 നൈറ്റ്സ് ആണ് അവർ ബുക്ക് ചെയ്തത്. കടലിൽ 32 അടി ആഴത്തിലാണ് അണ്ടർവാട്ടർ ബെഡ്റൂം സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ 3ാം ദിവസം കെനീഷ ബെഡ്റൂമിലിരിക്കെ സ്റ്റീവൻ കടലിലേക്ക് ചാടി. ശേഷം അണ്ടർവാട്ടർ ബെഡ്റൂമിന്റെ ഗ്ലാസ് വിൻഡോയോട് ചേർത്ത് ഒരു കത്ത് കാണിച്ചു. ബെഡ്റൂമിന്റെ അകത്തിരുന്ന് ഇത് കണ്ട കെനീഷ വീഡിയോ എടുത്തിരുന്നു. അതിന്റെ സ്റ്റില്ലിമേജ് ാണ് ഇപ്പോൾ കാണുന്നത്. നിന്നിൽ എനിക്കിഷ്ടമായതെല്ലാം പറയുവാൻ മാത്രം നേരം എനിക്ക് ശ്വാസമടക്കി പിടിക്കാൻ കഴിയില്ല. പക്ഷേ അതെല്ലാം തന്നെ ഓരോ ദിവസവും ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നു. വില് യു പ്ലീസ് മാരി മീ എന്നായിരുന്നു കത്തിൽ എഴുതിയിരുന്നത്. അതിനുശേഷം ഒരു എൻഗേജ്മെന്റ് റിംഗും കാണിച്ചിട്ട് സ്റ്റീവൻ മുകളിലേക്ക് നീന്തി. എക്സൈറ്റഡ് ആയ ഗനീഷ യെസ് പറയുവാൻ വേണ്ടി റൂമിന്റെ മുകളിലത്തെ തട്ടിൽ സ്റ്റീവൻ പൊങ്ങി വരുന്നതും നോക്കി കാത്തുനിന്നു. പക്ഷേ സ്റ്റീവൻ പുറത്തു വന്നില്ല. സഹായത്തിന് വേണ്ടി കരയിലുള്ള റിസോർട്ടിലേക്ക് അവൾ കോൾ ചെയ്തെങ്കിലും ആ ശ്രമം പരാജയപ്പെട്ടു. പിന്നീട് അതുവഴി പോയ ഒരു ബോട്ടിന്റെ സഹായത്തോടുകൂടി സ്റ്റീവന് വേണ്ടി തിരച്ചിൽ നടത്തിയെങ്കിലും ബോഡി കണ്ടെത്തിയപ്പോഴേക്കും ശ്വാസം മുട്ടി സ്റ്റീവൻ മരണപ്പെട്ടിരുന്നു. തന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല ദിവസം തന്നെ ഏറ്റവും മോശപ്പെട്ട ദിവസമായി മാറുമെന്ന് കെനീഷ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ വീഡിയോ ചെയ്തപ്പോൾ ആസ് എ ക്രിയേറ്റർ എന്നെ ഏറ്റവും അധികം സങ്കടപ്പെടുത്തിയത് കെനീഷയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലെ ഒരു വരിയാണ്. സ്റ്റീവന് എന്നെ പ്രൊപ്പോസ് ചെയ്തതിന്റെ മറുപടി കേൾക്കാൻ കഴിഞ്ഞില്ലല്ലോ. 1,000,000 times yes എന്നാകുമായിരുന്നു എന്റെ മറുപടി.